ഇവിടെ ഈ നഗര ബൂത്തുകളിലൊക്കെ ചെറിയ രീതിയിൽ തിരക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ നഗരപരിധിയിലുള്ള കർണകായമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ എങ്ങനെയുണ്ട് ചേട്ടാ, തിരക്കുണ്ടോ? ഓ, നല്ല തിരക്കുണ്ട്. തിരക്കുണ്ട്, വോട്ട് ചെയ്തോ? വോട്ട് ചെയ്യാൻ പോണുള്ളൂ. ആ, എന്ത് പറ്റി വൈകിയത്? ഉച്ച കഴിഞ്ഞാൽ ഇത്തിരി നേരം കുറച്ച് പേരെ വേറെ വൈകി വേറെ ബലം ശകലം വരെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ വോട്ടൊക്കെ കിട്ടും. എന്ത് പറ്റി ഇതിലിരിക്കണം? എനിക്ക് അതുകൊണ്ട് പോകാൻ പോകാനായിട്ട് വയ്യ. ആ, ആരാ വരാനുള്ളത്? അത് അവിടെ അരങ്ങം വരും, വിളിക്കുക. ആ, നടക്കാൻ വയ്യ. ആ, നടക്കാൻ വയ്യ. ഓക്കെ, ഇവിടെ ഒരു പ്രായമായ ആളാണ്, അദ്ദേഹത്തിന് നടക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം എന്താ വാക്കിംഗ് സ്ട്രക്ചറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് വോട്ട് ചെയ്യാനായിട്ടാണ്. വോട്ട് ചെയ്തോ? ഇവിടെ തിരക്ക് കാരണം ആൾക്കാരൊന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വരികയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഉച്ചതിരിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷം വീണ്ടും വലിയ തിരക്ക് വരുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം വോട്ട് ചെയ്തോ? തിരക്കുണ്ടോ അവിടെ? തിരക്കാണ്. എന്തുകൊണ്ടാ ഉച്ച കഴിഞ്ഞാക്കിയത്? എങ്ങനെ ആൾക്കാർ വോട്ട് ചെയ്തും തിരക്ക് കാരണം മടങ്ങുകയും ചെയ്യുന്നു. ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ രാവിലെ മുതൽ പല സ്ഥലങ്ങളിലായിട്ട് വോട്ട് ബൂത്തുകളിലൊക്കെ വോട്ട് ചെയ്തതിന് ശേഷം ബൂത്തുകളിലൊക്കെ ഇങ്ങനെ പരിചയം പുതുക്കി നടക്കുകയാണ്. നല്ല തിരക്ക് കാണുന്നു ദിവീഷ്. യെസ്, തീർച്ചയായും ബിജു പങ്കജാണ് ആ ബൂത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വിവരങ്ങൾ കുറച്ച് ആളുകളായി തുടങ്ങി. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ എന്തായാലും ആ പെർസെന്റേജ് ബി ജെ പി സംശയം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷ്ണകുമാറിന്റെ സാന്നിധ്യം തന്നെ അവസാനം ഒരു ഷോക്കിംഗ് സിഗ്നൽ കിട്ടിയ സ്ഥിതിക്കായിരിക്കാണ് അവിടെ വോട്ട് കുറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ബി ജെ പി സംബന്ധിച്ചോളം നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. സ്ഥാനാർത്ഥി തന്നെ നേരിട്ടെത്തി ബൂത്തുകളിലൊക്കെ തന്നെ വോട്ട് ഉറപ്പിക്കുന്നു. വോട്ടർമാരെ എത്തിക്കാനുള്ള തത്രപ്പാടിലാണെന്ന് തോന്നുന്നു. വിഷയം ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് ആ പഞ്ചായത്തും നഗരസഭയും തിരിച്ചു നോക്കുമ്പോൾ പാലക്കാട് നഗരസഭയിൽ 51.2%, പിരായിരി എന്ന് പറയുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചോളം ശക്തി കേന്ദ്രമാണ്, 49.2%. മാത്തൂരും കണ്ണാടിയും രണ്ടും എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ. മാത്തൂരിൽ 50.3, കണ്ണാടിയിൽ 49.3 എന്നാണ്.